ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പരിചയപ്പെടാം സിമ്പിൾ ആൻഡ് യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ് ആൻഡ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഈ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ് എല്ലാത്തിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് പി സിയിലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നെങ്കിൽ പോലും ഒരു ഫൈവ് മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈസിയായിട്ട് ഈ സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും ആൻഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ ആണ് ഹിറ്റ് പോ എഡിയ മോക്കർ ആൻഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇന്റഫേസ് വരുന്നത് ഇവിടെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാം വേറെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് സ്റ്റാർട്ട് ന്യൂ പ്രോജക്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റർ ഓപ്പൺ ചെയ്യാം സിമ്പിൾ ഇന്റർഫേസ് ആണ് നമുക്ക് സോ ഞാൻ പെട്ടെന്ന് ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതിനെപ്പറ്റി സംസാരിക്കാം ആൻഡ് ഫസ്റ്റ് നമ്മുടെ മീഡിയസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് മീഡിയസ് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ് ആൻഡ് വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് കൊണ്ടിടാം ഇനി നമുക്ക് വീഡിയോസിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഈ റൈറ്റ് സൈഡിൽ കാണാം നമുക്ക് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ആൻഡ് വീഡിയോയ്ക്ക് ഷെയ്ക്ക് ഉണ്ടെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഇത് ഓൺ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഷെയ്ക്ക് ഈ ഫുട്ടേജ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ആൻഡ് ഈ ഫോട്ടേജിന് സ്റ്റെബിലൈസേഷൻ്റെ ആവശ്യമില്ല സോ ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുവാണു ആൻഡ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് തരാം നമുക്ക് ബ്ലർ ആഡ് ചെയ്യാം വേറെ കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം ആൻഡ് ഓൾസോ നമുക്ക് ഇമേജ് വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്ത് ഇമേജ് വേണ്ടത് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം ാണ് ഞാൻ തൽക്കാലത്തേക്ക് ഓഫ് ആക്കി ഇടുവാണ് അടുത്തായിട്ട് നമുക്ക് ഇവിടെ എഫക്ട് ഓപ്ഷൻ കാണാം ആൻഡ് ഇപ്പൊ ഞാൻ വീഡിയോയിൽ എഫക്ട്സോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ആൻഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം ആൻഡ് അടുത്തായിട്ട് സ്പീഡ് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഇത് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും കൂട്ടാനും പറ്റും അതേപോലെ കുറയ്ക്കാനും പറ്റും ഓക്കെ ആൻഡ് സ്പീഡ് റാമ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടി നമുക്ക് സ്പീഡ് റാമ്പിങ് സെലക്ട് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് സ്പീഡ് റാമിങ്ങിനെ കുറിച്ച് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻഡ് ഇവിടെ കുറെ പ്രീസെറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം നല്ല കഷ്ടമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കസ്റ്റമൈസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കഷ്ടമായിട്ട് സ്പീഡ് റാമ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഫോർ എക്സാമ്പിൾ എനിക്ക് സ്റ്റാർട്ടിങ് നല്ല സ്പീഡ് വേണമെങ്കിൽ ഞാൻ നോട് സെലക്ട് ചെയ്തിട്ട് സ്പീഡ് ഇക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ആൻഡ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഗ്രാഫ് മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം സോ നമ്മുടെ വീഡിയോയിൽ സ്റ്റാർട്ടിംഗിൽ നല്ല സ്പീഡാണ് ദെൻ അത് സ്ലോ ആയിട്ട് വരും ആൻഡ് അടുത്തായിട്ട് ഇവിടെ ആനിമേഷൻ ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് സിമ്പിൾ ആനിമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും സ്റ്റാർട്ടിംഗിൽ കൊടുക്കാം എൻഡിൽ കൊടുക്കാം ആൻഡ് കോംബോ ആയിട്ട് കൊടുക്കാനും പറ്റും ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ഇവിടെ കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബേസിക് ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ലൈക് ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് സാച്ചുറേഷൻ ഷാപ്നസ് ഷാഡോ ഹൈലൈറ്റ് ടെമ്പറേച്ചർ ടോൺ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഈ പാനൽ യൂസ് ചെയ്ത് ഓക്കെ ആൻഡ് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വീഡിയോയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതിൻ്റെ അടുത്തായിട്ട് ഇവിടെ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം എന്റെ ഓഡിയോ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ച് മ്യൂസിക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് നമുക്ക് യൂസ് ചെയ്യാം ആൻഡ് ഇവിടെ കുറെ സൗണ്ട് എഫക്ട്സും കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ബിക്കോസ് സൗണ്ട് എഫക്ട്സ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ആവശ്യമാണ് നമ്മൾ പുറത്തുനിന്ന് പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം വേണ്ട സൗണ്ട് എഫക്ട്സും കാര്യങ്ങളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട ഡൗൺലോഡ് ചെയ്യുക ദെൻ നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നമുക്ക് ഓഡിയോ സെറ്റിംഗ്സും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ലൈക്ക് നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം ഫെയ്ഡ് ഇൻ ഫൈഡ് ഔട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ആൻഡ് ഓൾസോ നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ നമ്മുടെ ഓഡിയോ വേറെ വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ടു സ്പീച്ചിനെ പറ്റി സംസാരിക്കുന്നുണ്ട് സോ അന്നപ്പം നോക്കാം ആൻഡ് നമുക്ക് ഇവിടെ ഓഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓൾസോ സ്പീഡ് റാമ്പ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇത്രയാണ് ഓഡിയോ സെറ്റിംഗ്സിൽ വരുന്നത് ആൻഡ് അടുത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഡിഫോൾട്ട് ടെക്സ്റ്റ് ഡ്രാ ചെയ്ത് ഇവിടെ കൊണ്ടിടുക എന്നിട്ട് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം പിന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണ് വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ടെക്സ്റ്റ് ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് പ്രീസെറ്റ്സ് കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ബോർഡർ സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാൻ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് അങ്ങനെ എല്ലാ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ആനിമേറ്റ് ചെയ്യാൻ ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ആനിമേഷൻ ആണോ വേണ്ട അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ടെക്സ്റ്റിൽ അപ്ലൈ ആയിക്കോളും ആൻഡ് ഇൻ ആനിമേഷൻ ഔട്ട് ആനിമേഷൻ ആൻഡ് ലൂപ്പ് എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഡൗൺലോഡ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആൻഡ് ഫൈലായിട്ട് ഇവിടെ ടെക്സ്റ്റ് ടു സ്പീച്ച് ഓപ്ഷൻ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം ആൻഡ് ഓൾസോ നമുക്ക് കുറേ ടെക്സ്റ്റ് പ്രീസെറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക് ഏതാണ് വേണ്ട അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ാണ് ആൻഡ് ടെംപ്ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ടെമ്പ്ലേറ്റ്സ് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കാം ഓക്കെ ആൻഡ് അടുത്തായിട്ട് നമുക്ക് ഇവിടെ കുറേ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അത് കറക്റ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക ദെൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് കൊണ്ടിട്ടാൽ മതി ആൻഡ് അടുത്തായിട്ട് ട്രാൻസിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക ദെൻ വേണ്ട ഡൗൺലോഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ സെൻറ്ററിൽ കൊണ്ടിട്ടാൽ മതി ആൻഡ് ഇനി പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ വീഡിയോയുടെ ട്രാൻസിഷൻസ് വന്നിരിക്കുന്നതാണ് അതിൻ്റെ അടുത്തായിട്ട് ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട് അത് കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യാം ദെൻ ഡൗൺലോഡ് ചെയ്യുക ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് വീഡിയോയുടെ മുകളിലേക്ക് കൊണ്ടിട്ടാൽ മതി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ പോലെ ആയിരിക്കും വരുന്നത് ആൻഡ് അതിൻ്റെ താഴെയുള്ള എല്ലാ വീഡിയോസിലും ഈ ഫിൽറ്റർ അപ്ലൈ ആകുന്നതായിരിക്കും ആൻഡ് ഇവിടെ അടുത്തായിട്ട് കൊടുത്തിട്ടുള്ള എഫക്ട്സ് ആണ് ആൻഡ് നമുക്ക് കുറെ എഫക്ട്സ് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിൽട്ടർ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം തന്നെ അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് വീഡിയോയുടെ മുകളിലേക്ക് കൊണ്ടിട്ടാൽ മതി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലയർ ആയിട്ടായിരിക്കും വരുന്നത് സോ അതിൻ്റെ താഴെയുള്ള എല്ലാ വീഡിയോസിലും ആ ഫിൽട്ടർ അപ്ലൈ ആകുന്നതായിരിക്കും ആൻഡ് ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോ എഡിറ്ററിൽ വരുന്നത് ആൻഡ് ഓൾസോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സൗണ്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ് ആൻഡ് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും വോളിയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ഈ സോഫ്റ്റ്വെയറിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ റെക്കോർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം ആൻഡ് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട് നമുക്ക് ഈ സോഫ്റ്റ്വേറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ പുറത്തു പോയിട്ട് വേറെ ആപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും എനിക്ക് ഇപ്പൊ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ റെക്കോർഡ് സ്ക്രീൻ സെലക്ട് ചെയ്യുവാണ് ആൻഡ് ചെറിയൊരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള സെറ്റിംഗ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്യുവാണ് ഓക്കെ കുറച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യുവാണ് ആൻഡ് ഓഫ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഓട്ടോമാറ്റിക് എഡിറ്ററിലേക്ക് വന്നിട്ടുണ്ട് ഓൾസോ അത് ടൈം ലൈനിലും വന്നിട്ടുണ്ട് ആൻഡ് ഇത് നമ്മൾ ടൈം ഒത്തിരി സേവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മൾ പുറത്ത് പോയിട്ട് വേറെ ഫോൾഡറിൽ നിന്ന് ഡ്രൈ ആൻഡ് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഈ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ വേണ്ടി പറ്റും ആൻഡ് ഈ വീഡിയോ കാണണമെങ്കിൽ നമ്മളിവിടെ ഇമ്പോർട്ട് ഫോൾഡറിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് അടുത്തായിട്ട് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് യൂസ് ചെയ്ത് നമുക്ക് യൂട്യൂബ് സ്പോട്ടിഫൈ സൗണ്ട് ക്ലൗഡ് അതുപോലെ തൗസൻഡ് പ്ലസ് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലിങ്ക്സ് യൂസ് ചെയ്തിട്ട് ഓഡിയോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ മറ്റ് വെബ്സൈറ്റ്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് യൂട്യൂബ് ഒരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാൻ യൂട്യൂബിൽ പോകുക ലിങ്ക് ഓപ്പ് ചെയ്യുക ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക നമുക്ക് ഫോർ കെ ടു കെ ഫുൾ നമുക്ക് വേണ്ട റെസൊല്യൂഷനിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും അടുത്തായിട്ട് ഇവിടെ കുറച്ച് സിമ്പിൾ ബാക്ക്ഗ്രൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യണമെങ്കിൽ ക്യാരി ചെയ്ത് കൊടുക്കാം അടുത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ലൈബ്രറി ഓപ്ഷൻ ആണ് ഇവിടെ നമുക്ക് മൂന്ന് വെബ്സൈറ്റ്സ് കാണാം ഗിഫി പിക്സബേ ആൻഡ് സ്പ്ലാഷ് ഗിഫി നമ്മൾ യൂസ് ചെയ്യുന്നത് ഗിഫും അതുപോലെ സ്റ്റിക്കേഴ്സും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ആൻഡ് ഇത് ആക്ച്വലി ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് ഈ വെബ്സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ എഡിറ്ററിനുള്ളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് സോ എനിക്ക് ഗിഫ് വേണമെങ്കിൽ ഞാൻ നെറ്റിൽ പോയിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രൈ ആൻഡ് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടുന്ന് തന്നെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ഫോർ എക്സാമ്പിൾ എനിക്ക് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുക ആൻഡ് അത് ആയിട്ടുള്ള ഗിഫൻസ് സ്റ്റിക്കേഴ്സ് നമുക്ക് ഇവിടെ വരും നമുക്ക് വേണ്ട ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആൻഡ് അടുത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള പിക്സബേ ആണ് ഇത് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ എനിക്ക് ട്രാവൽ വീഡിയോസ് ആണ് എങ്കിൽ ഞാൻ ഇവിടുന്ന് ട്രാവലിനും സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആൻഡ് നമ്മൾ സെർച്ച് ചെയ്തിന് ആയിട്ടുള്ള വീഡിയോസ് ഇവിടെ വരും നമുക്ക് വേണ്ടത് ഡൗൺലോഡ് ചെയ്യുക ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആൻഡ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും ആക്ച്വലി നമ്മൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നെറ്റ് ഓപ്പൺ ചെയ്യണം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്ത് എഡിറ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം ഈ സ്റ്റെപ്പ് എല്ലാം സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ എഡിറ്ററിനുള്ളിൽ വെച്ച് തന്നെ നമുക്ക് ഈ വെബ്സൈറ്റിൽ ആക്സസ് ചെയ്യാനും നമുക്ക് വേണ്ട വീഡിയോസും ഫോട്ടോസും എല്ലാം ഇതുപോലെ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാനും പറ്റും ആൻഡ് അടുത്തായിട്ട് ഇവിടെ അൺപ്ലാഷ് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് വേണ്ട ഇമേജ് ഏതാണോ അത് സെർച്ച് ചെയ്ത് കൊടുക്കുക ആൻഡ് ഇമേജസ് ഇവിടെ വരും അത് ഡൗൺലോഡ് ചെയ്യുക ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് ഇടുക സോ ഇങ്ങനെ നമുക്ക് ഈ വെബ്സൈറ്റ്സ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് എല്ലാറ്ററിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും ആൻഡ് ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സബ് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ് സോ ഞാൻ ഇവിടെ സബ് ടൈറ്റിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ് ആൻഡ് ഇനി നമ്മുടെ വീഡിയോയിൽ ഓഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അനലൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യും ആൻഡ് വൺ പ്ലസ് ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യും ബട്ട് അൺഫോർച്യുനേറ്റ്ലി മലയാളം ഇതുവരെ വന്നിട്ടില്ല ബട്ട് ഇൻ ഫ്യൂച്ചർ ഉറപ്പായിട്ട് മലയാളം ആഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഈ എഡിറ്റർ ക്ലോസ് ചെയ്യാം ആൻഡ് നമ്മൾ ആദ്യം കണ്ട വിൻഡോ കണ്ടിൻഡോ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് എ വീഡിയോ ജനറേറ്റർ കൊടുത്തിട്ടുണ്ട് ൊന്ന് ഓപ്പൺ ചെയ്യാം ആൻഡ് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ എന്തെങ്കിലും ടോപ്പിക്ക് കൊടുക്കുവാണെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ ആണുള്ളത് ജനറൽ വീഡിയോ ആർഡ്സ് ആൻഡ് എക്സ്പ്ലനേറ്ററി വീഡിയോസ് ആൻഡ് നമുക്ക് ഏതെങ്കിലും സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് സെക്കൻഡ് വേൾഡ് വാർനെ ബേസ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് ഏത് വൈബിലുള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം കാശ്വല് വേണോ പ്രൊഫഷണൽ വേണോ ഫണ്ണി വേണോ ഇൻഫോർമേറ്റീവ് വേണോ ക്രിയേറ്റീവ് വേണോ ഏതാണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇൻഫോർമേറ്റീവ് എടുക്കുകയാണ് ആൻഡ് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം ആൻഡ് ഹിന്ദി ഒക്കെ അവൈലബിൾ ആണ് ബട്ട് മലയാളം ഇതുവരെ വന്നിട്ടില്ല നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം എന്നിട്ട് ജനറേറ്റ് സ്ക്രിപ്റ്റ് കൊടുക്കാം ആൻഡ് നമ്മൾ കൊടുത്ത ടോപ്പിക്കിനെ ബേസ് ചെയ്ത് സ്ക്രിപ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതുപോലെ നമുക്ക് വീഡിയോ ആർട്സ് ക്രിയേറ്റ് ചെയ്യാം എന്ത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആൻഡ് സെല്ലിംഗ് പോയിന്റ്സ് നമ്മുടെ പ്രോഡക്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള കീ പോയിന്റ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനെ ബേസ് ചെയ്ത് നമുക്ക് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ആൻഡ് ഓൾസോ ജനറൽ ആയിട്ട് എന്തെങ്കിലും ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നേച്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് വൈബ് നമുക്ക് ഒരു ക്രിയേറ്റീവ് കൊടുക്കാം ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുക എന്നിട്ട് ജനറേറ്റ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം ആൻഡ് സ്ക്രിപ്റ്റ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റ് കൊടുക്കാം ആൻഡ് തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുമാണ് ആൻഡ് ഓൾസോ നമുക്ക് സ്ക്രിപ്റ്റ് ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ഈസിയായിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റും ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യേണ്ട സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്താൽ മതി ആൻഡ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും ഓക്കെ ഇനി നമുക്ക് ഇവിടെ നെക്സ്റ്റ് സെലക്ട് ചെയ്യാം ആൻഡ് അടുത്തായിട്ട് ഇവിടെ കുറേ ടെമ്പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്നില്ല ഞാൻ ഇവിടെ അഡ്വാൻസ്ഡ് എഡിറ്റ് സെലക്ട് ചെയ്യുവാണ് അത് നമ്മുടെ മെയിൻ എഡിറ്ററിലേക്ക് വന്നിട്ടുണ്ട് ആൻഡ് ഇനി ഞാൻ നിങ്ങളെ കുറച്ച് മുമ്പ് കാണിച്ച പോലെ തന്നെ നമുക്ക് പിക്സ്ആബേ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വീഡിയോ ആണോ വേണ്ടത് ഫോർ എക്സാമ്പിൾ ഞാൻ നേച്ചർന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബിക്കോസ് നമുക്ക് നേച്ചർ വീഡിയോസ് ആണ് വേണ്ടത് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തു ആൻഡ് നേച്ചർ വീഡിയോസ് വന്നിട്ടുണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് വീഡിയോയുടെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക സോ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്ത് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആഡ് ചെയ്ത് ഒരു സ്മോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും പറ്റും ആൻഡ് ഇവിടെ കൊണ്ട് മാത്രം തീർന്നില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ക്രിപ്റ്റിനെ നമുക്ക് ഒരു ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു സ്പീച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈസിയാണ് ഞാൻ ഇവിടെ എല്ലാം സെലക്ട് ചെയ്യുവാണ് എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ടു സ്പീച്ച് ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുവാണ് ഇനി നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇംഗ്ലീഷ് തന്നെ കൊടുത്തു എന്നിട്ട് ഏത് രീതിയിലാണ് വേണ്ട ഏത് മൂഡിലാണ് വേണ്ടത് സെലക്ട് ചെയ്തു കൊടുക്കാം ഞാൻ തൽക്കാലം ഇവിടെ ഡിലേറ്റഡ് സെലക്ട് ചെയ്യുവാണ് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വോയിസ് സെലക്ട് ചെയ്യാം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു പ്രീവ്യൂ കേൾക്കണമെങ്കിൽ പ്രീവ്യൂ കേൾക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റാർട്ട് കൺവേർട്ടിങ് സെലക്ട് ചെയ്യുക ആൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്ത് ഇവിടെ ഓഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഒത്തിരി ടൈമോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല നമുക്ക് ഈസി ആയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആൻഡ് എഡിറ്റർ ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആണ് മറ്റ് വീഡിയോ എഡിറ്ററില് കാണാത്ത ഒത്തിരി ഫീച്ചേഴ്സ് ഈ എഡിറ്ററിൽ അവൈലബിൾ ആണ് ആൻഡ് ഓൾസോ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് ആൻഡ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോ Gana. Bye.